നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിനി ഗ്രൂപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൺസെപ്റ്റിലേക്ക് പോവാണ്, പോളിമോർഫിസം. ഓക്കെ, ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതോടുകൂടെ പുറത്തു മോഡ്യൂള് നിർത്താൻ പോവാണ്. ഇത്രയൊക്കെ നിങ്ങൾ പഠിക്കുക, ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് പോളിമോർഫിസം? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൻ്റെ അടുത്തൊരു ഫീച്ചറാണ് പോളിമോർഫിസം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോളിടെക്നിക്ക്. എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നു ആലോചിച്ചിട്ടുണ്ടോ? പോളിടെക്നിക്ക്, അതായത് പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി എന്നാണ് മീനിങ്. ഓക്കെ, പോളി മീൻസ് മെനി, അതായത് ഒന്ന് കൂടുതൽ ടെക്നിക്ക്, മെനി ടെക്നിക്സ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണ് അതിനെന്ത് പേര് വന്നത്, പോളിടെക്നിക്ക്. മെനി ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് പോളിടെക്നിക്ക് ആയി. അതുപോലെ പോളിമോർഫിസം എന്ന് പറയുന്നത്, പോളിമോർഫിസം മീൻസ് ഹാവിങ് മെനി ഫോം, ഒന്ന് കൂടുതൽ ഫോമുകൾ ഉണ്ടാവും. അതെന്താണെന്ന് പറയാം. ഈ പോളിമോർഫിസത്തിൻ്റെ ആ ഒരു പി ഡി എഫും കൂടെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം ഞാൻ തന്ന, കൂടുതലൊന്നും വേണ്ട, കുറച്ച് കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഫീച്ചറായിട്ട് വരും പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവിങ് മെനി ഫോംസ് എന്നാണ് വേർഡ് മീനിങ്. എന്താണ് ഈ മെനി ഫോംസ് എന്നാണ് ഈ പറയാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള പോളിമോർഫിസം ഉണ്ട്, കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും. ഓക്കെ, ഈ കമ്പൈൽ ടൈം പോളിമോർഫിസം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്. റൺ ടൈം പോളിമോർഫിസം ഇതിന് എക്സാമ്പിളാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. എക്സാമിന് ഇതുവരെയും പോളിമോർഫിസം എന്താണെന്നൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫംഗ്ഷൻ ഓവർലോഡിങ്, എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഇത് രണ്ടും മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, പോളിമോർഫിസത്തിനെ പറ്റി ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ എഴുതിയ ഡെഫിനിഷൻ രണ്ട് മൂന്ന് സെൻറ്റൻസുകളുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. പോളിമോർഫിസം എന്ന് വെച്ചാൽ ഒന്ന് കൂടുതൽ ഫോംസ് എന്നാണ് വേർഡ് മീനിങ്. പോളിമോർഫിസം രണ്ട് തരത്തിലുണ്ട്, കമ്പൈൽ ടൈം ആൻഡ് റൺ ടൈം. നിങ്ങൾ ആലോചിക്കും എന്താണ് ഈ കമ്പൈൽ ടൈം, എന്താണ് ഈ റൺ ടൈം, നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? കമ്പൈൽ ടൈം എന്ന് പറയുന്നത് കൂടുതൽ ചിന്തിക്കേണ്ട, നമ്മൾ ഒരു പ്രോഗ്രാം ഇത്രമാത്രം ആലോചിച്ചാൽ മതി. നമ്മളൊരു പ്രോഗ്രാം എഴുതി, വോയിഡ് മെയിൻ എന്നൊക്കെ ചെയ്തു, അതിനുശേഷം നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ആദ്യ സ്റ്റെപ്പാണ് കമ്പൈൽ ചെയ്യുക. ഓക്കെ, കമ്പൈൽ ചെയ്തിട്ട്, അതായത് കമ്പൈൽ ചെയ്യാന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ്. നമ്മൾ എഴുതിയ പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് പ്രൊസീജിയർ. ഒന്ന് കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടെങ്കിൽ ആ എറർ കണ്ടുപിടിച്ചിട്ട് തരും നമുക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എറർ സിസ്റ്റം കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ എററൊക്കെ കറക്റ്റ് ചെയ്യും, ആ എററൊക്കെ കറക്റ്റ് ചെയ്യും. എററൊക്കെ കറക്റ്റ് ചെയ്തതിനു ശേഷം പിന്നെയും നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൽ ചെയ്യും. കമ്പൈൽ ചെയ്തിട്ട് എററൊന്നും ഇല്ലെങ്കിൽ, എറർ ഫ്രീ ആണെങ്കിൽ, എറർ ഫ്രീ ആണെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാമിന് എന്ത് ചെയ്യും, റൺ ചെയ്യും. ഓക്കെ, ആദ്യം നമ്മളെ പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈൽ ചെയ്യും, എററൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, റൺ ചെയ്യും. റൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ഇതാണ് സാധാരണ ഒരു പ്രോഗ്രാമിൻ്റെ പ്രൊസീജിയർ. പ്രോഗ്രാം എഴുതുന്നു, അതിനുശേഷം അതിനെ കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ചെയ്തിട്ട് എററൊന്നും ഇല്ലെങ്കിൽ, എറർ ഉണ്ടെങ്കിൽ എറർ കറക്റ്റ് ചെയ്യുന്നു, വീണ്ടും കമ്പൈൽ ചെയ്യുന്നു. ദെൻ കമ്പൈൽ ചെയ്തിട്ട് എറർ ഫ്രീ ആണെങ്കിൽ അതിനെ റൺ ചെയ്യും. ഇതാണ് നമ്മളൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കമ്പൈലും റണ്ണും, ഇത്രയും മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഇപ്പോൾ പോളിമോർഫിസം രണ്ട് തരത്തിലുണ്ട്, കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഈ കമ്പൈലും റണ്ണും എന്താണെന്ന് മാത്രം പറഞ്ഞതാണ്. ഇത് റൺ ടൈം കമ്പൈൽ ടൈം എന്ന് പറയുമ്പോൾ ഇനി ഡെപ്ത്തിലോട്ട് പോകണം, അത്രയും നമ്മൾ പോകണ്ട. എന്താണ് കമ്പൈലേഷൻ, എന്താണ് റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കമ്പൈൽ എന്ന് പറയുന്നത് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് കമ്പൈൽ. എറർ ഒന്നും ഇല്ലെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത് റൺ ചെയ്യുക എന്ന് പറയുന്നത്, റൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുണ്ട് എന്ന് എഴുതിയാലും മതി. കമ്പൈൽ ടൈം റൺ ടൈം അവിടെ കൊടുക്കണ്ട. ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഫംഗ്ഷൻ ഓവർ റൈഡിങ് ഞാൻ പറയുന്നില്ല, അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. കാരണം ജാവയിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഇത്, ഫംഗ്ഷൻ ഓവർ റൈഡിംഗ് ഒക്കെ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ സി ബി പി ആയതുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ ഓവർ റൈഡിങ്ങിനെ ഒഴിവാക്കി. അതും പ്രോഗ്രാമിങ്ങിൽ വെച്ചിട്ട് ഒന്നുമല്ല പറയുന്നത്, വേർഡ് മീനിങ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഇനി നമ്മൾ ഫംഗ്ഷൻ ഓവർ റൈഡിങ്, ഓപ്പറേറ്റർ ഓവർ റൈഡിങ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്താണ് ഈ പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറയുന്നത് ഹാവിങ് മെനി ഫോംസ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയേ, ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇവിടെ ഞാനൊരു പ്ലസ് എന്ന് പറയുന്നൊരു സിമ്പൽ ഇട്ടിട്ടുണ്ട്.
ഞാൻ എയുടെ വാല്യൂ 10 ബിയുടെ വാല്യൂ 20 സി ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ എന്താ സിയുടെ വാല്യൂ നമുക്ക് കിട്ടുക? 20 10 ആഡ് ചെയ്തിട്ട് ഉള്ള റിസൾട്ട് അതായത് 30 നമുക്ക് സിയിലേക്ക് വരിക ആണല്ലോ. അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്തായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്തത്? ആഡിങ് എഡിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് പ്ലസ് കൊണ്ട് നമ്മളിവിടെ നടത്തിയത് അല്ലേ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാനിവിടെ വേറൊരു സംഭവം, ഞാൻ എയ്ക്ക് ഹായ് എന്ന് പറയുന്നൊരു സ്ട്രിങ് കൊടുത്തു, ബിക്ക് ഹലോ എന്ന് പറയുന്ന വേറൊരു സ്ട്രിങ്ങും കൊടുത്തു. ഇനി ഇവിടെ ഞാൻ എ പ്ലസ് ബി, ഇവിടെ എ എയിൽ ഇപ്പം എന്താണുള്ളത് ഹായ്, ബിയിൽ എന്താണുള്ളത് ഹലോ, ഇനി സിയിൽ എന്ത് വാല്യൂ ഉണ്ടാവുക? ഹായ് ഹലോ എന്നാണ് ഉണ്ടാവുക. ഇവിടെ എന്താ സംഭവിച്ചത്? എഡിഷനാണോ ചെയ്തത്? 10 20 ആഡാണോ ചെയ്തത്? അല്ല. ഇവിടെ എന്താ ചെയ്തത്? നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാണ് കൺകാറ്റിനേഷൻ, രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇവിടെ പ്ലസ് ഓപ്പറേറ്റർ എന്താ ചെയ്തത്? കൺകാറ്റിനേഷൻ ഓപ്പറേഷനാണ് ചെയ്തത്. ശ്രദ്ധിക്കണം, പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഇവിടെ എഡിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ഇവിടെ എന്താണ് പെർഫോം ചെയ്തത്? കൺകാറ്റിനേഷൻ എന്ന ഓപ്പറേഷനാണ് പെർഫോം ചെയ്തത്. ഇവിടെ രണ്ട് വാല്യൂം ആഡ് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു? രണ്ട് വാല്യൂം തമ്മിൽ, അതായത് രണ്ട് സ്ട്രിങ്ങും തമ്മിൽ കൂട്ടിച്ചേർത്തു. ഒന്ന് കൺകാറ്റിനേഷൻ ചെയ്തു, ഒന്നെന്താണ് എഡിഷൻ ചെയ്തു. ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉള്ളൂ ഡിഫറൻറ്റ് കോണ്ടസ്റ്റിൽ. ഇവിടെ എന്തായിട്ടാണ്, ഈ കോണ്ടസ്റ്റിൽ എന്തായിട്ടാണ് എഡിഷനായിട്ട് വർക്ക് ചെയ്തു, ഈ കോണ്ടസ്റ്റിൽ എന്താണ് വർക്ക് ചെയ്തത്? കൺകാറ്റിനേഷനായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ പ്ലസിൻ്റെ രണ്ട് ഫോംസ് അല്ലേ ഇവിടെ നമ്മൾ കണ്ടത്? സെയിം സാധനം രണ്ട് സമയത്ത് രണ്ട് കോണ്ടസ്റ്റിൽ രണ്ടായിട്ട് ആക്ട് ചെയ്തു. ഓക്കെ, സെയിം സാധനം മെനി ഫോമിൽ, അതായത് സെയിം ഓപ്പറേറ്റർ ഡിഫറൻറ്റ് ഫോമിൽ ഫംഗ്ഷൻ പെർഫോം ചെയ്തു. ഒന്ന് എഡിഷനായിട്ട് പെർഫോം ചെയ്തു, ഒന്നെന്തായിട്ടാണ് പെർഫോം ചെയ്തത്? കൺകാറ്റിനേഷൻ. സെയിം ഓപ്പറേറ്റർ ഡിഫറൻറ്റ് കോണ്ടസ്റ്റിൽ ഡിഫറൻ്റായിട്ട് ആക്ട് ചെയ്തു, അതായത് ഒരേ സാധനം മെനി ഫോമിൽ, സെയിം സാധനം മെനി ഫോമിൽ ആക്ട് ചെയ്തു. ഓക്കെ, ഡിഫറൻറ്റ് കോണ്ടസ്റ്റിൽ. ഇതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇതൊരു പോളിമോർഫിസം അല്ലേ? പ്ലസ് എന്ന് പറയുന്ന ഒരു സെയിം സാധനം രണ്ടായിട്ട് ആക്ട് ചെയ്തു അല്ലേ. ഫോർ എക്സാമ്പിൾ റിയൽ ലൈഫിൽ പറയുകയാണെങ്കിൽ ഒരു മാൻ, അയാൾ ഫാദർ റോൾ ചെയ്യുന്നുണ്ടോ? അയാൾ ഹസ്ബൻഡിൻ്റെ റോളും ചെയ്യുന്നില്ലേ? ഓക്കെ, അയാൾ ഹസ്ബൻഡായിട്ടും ആക്ട് ഇതാക്കുന്നുണ്ട്, ഫാദറായിട്ടും ആക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ സെയിം സംഭവം ഡിഫറൻറ്റ് കോണ്ടസ്റ്റിൽ ഡിഫറൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. സെയിം സാധനം മെനി ഫോമിൽ, സെയിം ആൾ മെനി ഫോമിൽ. ഒരു സമയത്തിന് റിയൽ ലൈഫിൽ തന്നെ അയാൾക്ക് ഡിഫറൻറ്റ് എന്താണ് ഡിഫറൻ്റായിട്ടുള്ള റോൾ അയാൾ പെർഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഡിഫറൻറ്റ് ഫോംസിൽ, ഇവിടെ എഡിഷനാണ് പെർഫോം ചെയ്യുന്നത്, ഇവിടെ കൺകാറ്റിനേഷൻ. അത് എന്തിനനുസരിച്ചിലാണ്? കോണ്ടസ്റ്റിനനുസരിച്ചിലാണ്. ഇവിടെ എന്ത് പെർഫോം ചെയ്യണം? ഇവിടെ രണ്ടും എയും ബിയും ഇൻറ്റിജർ ആയതുകൊണ്ട് എഡിഷൻ പെർഫോം ചെയ്തു. ഇവിടെ എ ഒരു സ്ട്രിങ്ങാണ്, ബി ഒരു സ്ട്രിങ് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? പെർഫോം ചെയ്തു കൺകാറ്റിനേഷൻ. ഡിഫറൻറ്റ് സെയിം ഓപ്പറേറ്റർ ഡിഫറൻറ്റ് ഫോമിൽ, ഡിഫറൻറ്റ് കോണ്ടസ്റ്റിൽ ഡിഫറൻ്റായിട്ട് ആക്ട് ചെയ്തു. ഇതാണ് ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ സെയിം ഓപ്പറേഷൻ, ഓപ്പറേറ്റർ ഡിഫറൻറ്റ് ഫോമിൽ. ഇനി അടുത്തത് ഫംഗ്ഷൻ ഓവർലോഡിങ്. എന്താണ് ഈ ഫംഗ്ഷൻ ഓവർലോഡിങ്? ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ക്ലാസ് ഹെലോ എന്ന് പറയുന്നൊരു ക്ലാസ്, അതിൽ രണ്ട് ഫംഗ്ഷൻ, സം എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, സം എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷൻ്റെ നെയിം എന്താണ്? സെയിം ആണ്. പക്ഷേ ഈ രണ്ട് ഫംഗ്ഷനും സെയിം ആണോ? അല്ല. ഈ ഫംഗ്ഷനിൽ ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ ഫംഗ്ഷനിൽ എന്താണ്? രണ്ട് പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ സം ഓഫ് 10 എന്ന് വിളിക്കുമ്പോൾ ഏത് ഫംഗ്ഷനാണ് ഇൻവോക്ക് ആവുക? ഈ ഫംഗ്ഷനാണ്. കാരണം എന്താണ്? 10 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഒരു പാരാമീറ്റർ ഉള്ളൂ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫംഗ്ഷനാണ് ഇൻവോക്ക് ആവുക. ഇനി സം കോമ 50 എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഏത് ഫംഗ്ഷൻ ഇൻവോക്ക് ആവും? ഈ ഫംഗ്ഷൻ ഇൻവോക്ക് ആവും. കാരണം ഏതിനനുസരിച്ചിട്ട്, പാരാമീറ്റർ അനുസരിച്ച് മാത്രമേ ഇൻവോക്ക് ആവും. അപ്പോൾ സെയിം നെയിമിൽ, ശ്രദ്ധിക്കണം, ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്നാണ്. സെയിം ഓപ്പറേറ്റർ ഡിഫറൻറ്റ് കോണ്ടസ്റ്റിൽ ഡിഫറൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, പക്ഷേ എന്താണ്, പാരാമീറ്റർ ഡിഫറൻ്റായിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഇവിടെ സെയിം നെയിം അല്ലേ ഫംഗ്ഷൻ? അതെ, ഒരേ ആൾ തന്നെയല്ലേ. പക്ഷെ എന്താണ്, ഇയാൾക്ക് എന്താണ്, സെയിം നെയിമിൽ സെയിം നെയിം തന്നെ. നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് എന്തുണ്ടാവും, അമൃത എന്ന് പറയുന്ന രണ്ട് കുട്ടി ഉണ്ടെങ്കിൽ കെ എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ ഉണ്ടാവും, എം എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ ഉണ്ടാവും. രണ്ടാളെ പേരും അമൃതയാണ്. പക്ഷെ എന്താണ്, റോൾ നമ്പർ 10 എന്ന് വിളിക്കുമ്പോൾ ഒരു അമൃതയായിരിക്കും,
കറസ്പോണ്ടിങ് അതിനുള്ള എന്താണ് അമൃത കെ ആണെങ്കിൽ റോൾ നമ്പർ 11 ആയിരിക്കും അമൃത എം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സെയിം ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, പാരാമീറ്റർ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, നെയിം സെയിം ആയിട്ട് എഴുതാം, പക്ഷെ എന്താണ് പാരാമീറ്റർ ഡിഫറെൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് എൻ്റെലി ഡിഫറെൻ്റ് ആൾക്കാരാണ്. അമൃത കെയും അമൃത എം എൻ്റെലി ഡിഫറെൻ്റ് ആയ ആൾക്കാരാണ്. ഓക്കെ, അമൃത എന്നുള്ള പേര് സെയിം ആണ്, പക്ഷെ എന്താണ് ഇനീഷ്യൽ മാറുമ്പോൾ തന്നെ എന്താണ് ആളെ മാറി. അതുപോലെ തന്നെ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നാണ്, ഫംഗ്ഷൻ്റെ പേരൊന്നാണെങ്കിലും ഈ ഫംഗ്ഷനേ അല്ല ഈ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ ചെയ്യുന്ന കാര്യങ്ങളെയല്ല ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്, സെയിം നെയിമാണ്, മനസ്സിലായി? പക്ഷെ ഡിഫറെൻ്റ് പാരാമീറ്റർ. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡ്. ഇവിടെ സെയിം ഓപ്പറേറ്ററാണ്, ഡിഫറെൻ്റ് കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യും. ഇവിടെ സെയിം നെയിം ഓഫ് ദ എന്താണ് നെയിം ഓഫ് ദ ഫംഗ്ഷൻ സെയിം ആയിരിക്കും, ബട്ട് എന്താണ് ഡിഫറെൻ്റ് പാരാമീറ്റർ. ഇവിടെ ഒരു പാരാമീറ്ററിൽ ഇവിടെ ഡിഫറെൻ്റ്, ഇവിടെ രണ്ട് പാരാമീറ്റർ ഉണ്ട്. എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ. ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഒരു പ്രോഗ്രാമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ ഫംഗ്ഷൻസ് എഴുതാം സെയിം നെയിം തന്നെ, പക്ഷെ എന്തായിരിക്കണം ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കണം, പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഇവിടെ ഒരു പാരാമീറ്റർ, ഇവിടെ രണ്ട് പാരാമീറ്റർ. ഇത് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന് എക്സാമ്പിളാണോ? ആണ്, കാരണം ഇവിടെയും സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ പാരാമീറ്റർ ഒന്നേ ഇടും. ഇവിടെ സം എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇവിടെയും പാരാമീറ്റർ ഒന്നേ ഇടും. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന് എക്സാമ്പിളാണോ? ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഈ പാരാമീറ്റർ എന്താണ്, ഇൻറ്റിജറാണ് ഉള്ളിലിരിക്കുന്നത്. ഇപ്പോൾ സമ്മിൻ്റെ ഉള്ളിൽ എന്താണ് ഫ്ലോട്ടാണ്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ഫംഗ്ഷൻസ് ആണ്. നെയിം സെയിം ആണെന്ന് ഇടും. ഇവിടെ സം ഓഫ് 7 എന്ന് വിളിക്കുമ്പോൾ ഈ ഫംഗ്ഷനാണ് ഇൻവോക്ക് ആവുക. നേരെ മറിച്ചിട്ട് സം ഓഫ് 8.5 എന്ന് വിളിക്കുമ്പോൾ എന്താണ് ഇൻവോക്ക് ആവുക, ഈ ഫംഗ്ഷനാണ് ഇൻവോക്ക് ആവുക. ഓക്കെ, ഒന്നെന്താണ് ഇൻറ്റിജർ പാരാമീറ്ററാണ്, ഒന്നെന്താണ് ഫ്ലോട്ടിംഗ് പാരാമീറ്ററാണ്. അപ്പോൾ ഫംഗ്ഷൻ ഓവർലോഡിങ് ഇത്ര മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, ബട്ട് ഡിഫറെൻ്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഡിഫറെൻ്റ് പാരാമീറ്റേഴ്സ് ആ പറയുന്നത് ഒന്നുകിൽ നമ്പർ ഓഫ് പാരാമീറ്റർ ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാരാമീറ്റർ ഡിഫറെൻ്റ് ആയിരിക്കാം. ഇവിടെ ഒരു പാരാമീറ്റർ, ഇവിടെ രണ്ട് പാരാമീറ്റർ. അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സ് ഡിഫറെൻ്റ് ആയിരിക്കാം. ഇവിടെ എന്താണ് സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഇവിടെ ഡാറ്റ ടൈപ്പ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോളിമോർഫിസം എന്ന് പറയുന്നത്, പോളി എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് കൂടുതൽ മെനി ഫോംസ്. അതിന് എക്സാമ്പിളാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർ റൈഡ്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് സെയിം ഓപ്പറേറ്റർ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പ്ലസ് യൂസ് ചെയ്തു, പ്ലസ് എഡിഷൻ്റെ കേസിൽ എഡിഷനായിട്ട് എഡിഷൻ പെർഫോം ചെയ്തു, സ്ട്രിംഗിൻ്റെ കേസിൽ അത് കൺകാറ്റിനേഷൻ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തു. ഫംഗ്ഷൻ ഓവർലോഡിങ് മീൻസ് സെയിം നെയിം, ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, ഡിഫറെൻ്റ് പാരാമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ കുറച്ച് എന്താണ് തിയറിയൊക്കെ ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതിയാലും മതി. ഇതിന് ഒരു ഡിസ്ക്രിപ്ഷൻ അങ്ങോട്ട് നോക്കണം നിർബന്ധമില്ല. ഓക്കെ, അതുപോലെ പ്ലസിൻ്റെ കേസ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ലാംഗ്വേജിൽ എഴുതാം, ഇത് സ്വന്തമായിട്ട് ലാംഗ്വേജിൽ എഴുതാം. തിയറിയൊക്കെ ചോദിക്കും, ഇതിന് പ്രോഗ്രാം വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അടുത്ത ലാസ്റ്റ് ഒരു സാധനം കൂടെ ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രൊസീജിയർ ഓറിയൻറ്റഡ്. ഒന്നുമില്ല, അധികം ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫോളോസ് ബോട്ടം അപ്പ് അപ്രോച്ച് ആൻഡ് ഹൂപ്പ് ഫോളോസ് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് ഫോളോസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. അത് ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് പഠിച്ചേക്ക്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ വെറുതെ നമ്മൾ കൂടുതൽ സമയം കളയണ്ട. ഇനി ഇതിൽ ഊപ്പിൻ്റെ പ്രോഗ്രാമിൽ എന്തുണ്ട്, പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഒബ്ജെക്ട്സ് ആൻഡ് ദർ ഇൻട്രാക്ഷൻ. നമ്മൾ ഊപ്പ് കൂടുതലും മെയിനായിട്ട് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിലെന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ ഫംഗ്ഷൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇതിൽ ഊപ്പിൽ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യും, പോളിമോർഫിസം സപ്പോർട്ട് ചെയ്യും, എൻകാപ്സുലേഷൻ യൂസ് ചെയ്യും. ഓക്കെ, ഇതിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് എഴുതി കൂടെ ഡിഫറൻസ്, ഞാൻ പറഞ്ഞായിരുന്നു അത് സ്വന്തമായിട്ട് എഴുതി കൂടെ. ഇൻഹെറിറ്റൻസ് ഉണ്ട്, പോളിമോർഫിസം ഉണ്ട്, എൻകാപ്സുലേഷൻ ഉണ്ട്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ആയിട്ട് C++, ജാവ, പൈത്തൺ, പ്രൊസീജിയർ ഓറിയൻറ്റഡ് എക്സാമ്പിൾ സി, പാസ്കൽ, ഇത്രയും കാര്യങ്ങൾ മാത്രം. ഇതോടുകൂടെ നിർത്താൻ പോവാണ്. കൂടുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആക്സസ് സ്പെസിഫയർ ചെയ്യാൻ എടുത്തിട്ടില്ല, അത് സിലബസിൽ ഇല്ല. അതാണ് പബ്ലിക് പ്രൊട്ടക്റ്റഡ് പ്രൈവറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മളങ്ങനെ കൂടുതൽ പോകണ്ട, കാരണം നമ്മൾ എക്സാം പോയിൻ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. ഇനി ആകെ ഒരു ബാക്കിയെന്ന് വെച്ചാൽ ഫസ്റ്റ് മോഡ്യൂളിലുള്ള എൻകാപ്സുലേഷൻ എന്ന് പറയുന്നൊരു എന്യൂമറേറ്റർ എന്ന് പറയുന്നൊരു സാധനമാണ്, അതുമാത്രമേ ഉള്ളൂ വിട്ടുപോയത്. ബാക്കിയൊക്കെ കഴിഞ്ഞ്
അപ്പോൾ ഇത് പഠിക്കുക. തിയറിയാണിത്, മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നുമില്ല. ആദ്യത്തെ രണ്ട് മൂന്ന് വീഡിയോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.